ഹായ് ഓൾ, തികച്ചും അപ്രത്യക്ഷമായി ചെയ്തൊരു പ്ലാൻ. ഈ യാത്രയുടെ മെയിൻ പ്രചോദനം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫേമസ് ആയി കണ്ടിരുന്ന ഒരു കുഞ്ഞു ഏർമാടമാണ്. അതെ, ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലായി കാണും. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നിന്ന് 25 കിലോമീറ്റർ ദൂരെയുള്ള കൊല്ലങ്കോടാണ്. കൊല്ലങ്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രപരമായും പ്രകൃതി രമണീയതയും പിന്നെ ഒട്ടുമിക്ക സിനിമാക്കാർ ഇഷ്ടപ്പെടുന്ന സ്ഥലം. ഇതിന് മുമ്പ് വിനീത് ശ്രീനിവാസനു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് പാലക്കാടിൻ്റെ സൗന്ദര്യവും രമണീയതയും. ഈ സ്പോട്ട് വയലിൻ്റെ നടുവിലും പിന്നെ പുറകിൽ കാണുന്ന നെല്ലിയാമ്പതി മലനിരകളുടെ ഭക്ഷ്യ സൗന്ദര്യം DSLR കണ്ണുകളിലൂടെ ആദ്യം മനോഹരിയാണ്. പിന്നെ ഇവിടെ കിട്ടുന്ന വ്യൂ, ഇവിടെ വീശുന്ന കാറ്റും മണ്ണിൻ്റെ ഗന്ധവും അതൊന്നും അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. കൊല്ലങ്കോട് നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്ന വഴിയോരത്താണ് ഈ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധിക നേരം ഇവിടെ സമയം ചെലവാക്കാൻ ഞങ്ങൾ നിന്നില്ല. കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കത്തിൻ്റെ ഒരു പ്രധാന ഇടനാഴി കൂടിയാണ് ഈ റോഡ്. പണ്ട് പറക്കുന്നിടയിൽ ഹർഷി അശോകൻ ദിലീപിനോട് പറയുന്നത് പോലെ, ഇത് നമ്മൾ പണ്ട് കലൂരിൽ ഉണ്ടാക്കിയ ട്രാഫിക്കിൻ്റെ അത്ര വരില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി. അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ദൂരെയുള്ള മീങ്കര ഡാമാണ്. അതും ഇതുപോലെ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. റോഡ് പ്ലസൻ്റ് ആയിരുന്നു. കോവിഡ് ആയതുകൊണ്ടാവാം ട്രാഫിക് വളരെ കുറവായിരുന്നു. ഡാമിൻ്റെ മുന്നിലെത്തി ഞങ്ങൾ കണ്ട കാഴ്ച, എൻട്രി ഗേറ്റ് ക്ലോസ്ഡ്, എല്ലാം തീരുമാനമായി എന്ന് കരുതിയ നിമിഷം ചെറിയൊരു പ്രതീക്ഷ ഏകിയത് ഒരു കുഞ്ഞു ഗേറ്റിലൂടെ ഒരു 2-വീലർ കടന്നുപോയതാണ്. പിന്നെ നിരാശയിൽ നിന്ന് രക്ഷപ്പെട്ടത് ചെറിയ ഒരു ഔട്ടർ റോഡിലൂടെ ഡാമിലേക്കൊരു വഴിയുണ്ടെന്നുള്ളത് മനസ്സിലാക്കലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ മുമ്പിൽ. വെള്ളത്തിൻ്റെ അളവ് അത്യാവശ്യം കൂടിയിരുന്നു. പിന്നെ പ്രതീക്ഷിച്ച വ്യൂ കാണാൻ പറ്റിയില്ല. കാരണം പ്രതീക്ഷ ഏകിയത് ഒരു ഫേസ്ബുക്ക് ഫോട്ടോ ആണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയാണ് ഇതിൻ്റെ വില്ല്. വീണ്ടും നിരാശ. ഈ നിരാശ തീർക്കാനായി ഞങ്ങൾ വീണ്ടും അടുത്ത ലൊക്കേഷനിലേക്ക് യാത്ര തിരിച്ചു. ശുഭം.